രാജ്യത്തെ ആകെ ഞെട്ടിച്ച ആ സ്വർണക്കടത്തിന്റെ പിന്നാമ്പുറ കഥകൾ ഓരോ ദിവസവും ഏവരെയും ഞെട്ടിക്കുകയാണ്. തികച്ചും സിനിമകളെ വെല്ലുന്ന അത്തരത്തിൽ കൃത്യമായ തിരക്കഥകളാണ് മെനഞ്ഞിരിക്കുന്നത്. കിലോ കണക്കിന് സ്വർണം കേരളത്തിലേക്ക് എത്തിയ നാൾവഴികളെല്ലാം ഒന്നൊന്നായി വിവരിച്ച് സ്വപ്നയും സന്ദീപും. പച്ചക്കറി കണ്ടെയ്നറിലും പെട്ടിയിലുമായാണ് സ്വർണം വാങ്ങുന്നതിനാവശ്യമായ പണം വിദേശത്ത് എത്തിച്ചതെന്ന് പ്രതികളുടെ വെളിപ്പെടുത്തൽ. ഹവാല ഇടപാടിലൂടെ അയച്ച ഈ പണം ഫൈസൽ ഫരീദും സംഘവുമാണ് വിദേശത്ത് കൈപ്പറ്റിയത്. കസ്റ്റംസ് രണ്ടു ദിവസം ചോദ്യം ചെയ്തപ്പോഴാണ് സ്വപ്നയും സന്ദീപും ഈ രഹസ്യം വെളിപ്പെടുത്തിയത്. ക്യാബേജ്, കോളിഫ്ലവർ എന്നിവ കൊണ്ടുപോകുന്ന കണ്ടെയ്നറുകളിലും വലിയ പെട്ടികളിലുമാണ് ഇന്ത്യൻ കറൻസി കടത്തിയത്. താഴേക്കിടയിലുള്ള കണികൾ ശേഖരിക്കുന്ന പണം ഇത്തരത്തിൽ വിദേശത്തേക്ക് എത്തിച്ചാണ് ഈ സംഘം സ്വർണം വാങ്ങിയിരുന്നത്. ലോക്ക്ഡൌൺ കാലത്തും പച്ചക്കറി കണ്ടെയ്നർ വിദേശത്തേക്ക് പോയത് പ്രതികൾക്ക് സഹായകമായി. എന്നാൽ റമീസാണ് ഈ ബുദ്ധി ഉപദേശിച്ചതെന്ന് സന്ദീപ് കസ്റ്റംസിനോട് വ്യക്തമാക്കി. പച്ചക്കറികൾ ആരുടെ പേരിലാണ് അയച്ചത്, കറൻസി ഇതിനുള്ളിൽ വയ്ക്കാൻ സഹായം ചെയ്തത് ആരാണ് തുടങ്ങിയ കാര്യങ്ങളും കസ്റ്റംസ് അന്വേഷിച്ചു വരികയാണ്. കഴിഞ്ഞ ഒരു വർഷമായി സ്വർണ്ണക്കള്ളക്കടത്തിനുള്ള പണം വിദേശത്തെത്തിക്കാൻ ഇവർ ഉപയോഗിച്ചു വന്നത് ഈ മാർഗമെന്നാണ് ഇവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം സ്വർണ്ണക്കടത്തിന് UAE കോൺസുൽ ജനറലും അറ്റാഷയും സഹായിച്ചെന്ന സുപ്രധാന വെളിപ്പെടുത്തലും സ്വപ്ന നടത്തുകയുണ്ടായി. ഇതിനുള്ള പ്രതിഫലമായി ഇവർക്ക് $1,500 വീതം നൽകിയിരുന്നതായി സ്വപ്ന കസ്റ്റംസിനോട് വ്യക്തമാക്കി. കോവിഡിന്റെ തുടക്കത്തിൽ കോൺസുൽ ജനറൽ വിദേശത്തേക്ക് പോയിരുന്നു. പിന്നീട് അറ്റാഷയാണ് സഹായിച്ചത്. 2019 ജൂലൈ മുതൽ ഈ ജൂൺ വരെ 13 തവണ സ്വർണം കടത്തിയെന്നും പ്രതികൾ കസ്റ്റംസിനോട് വെളിപ്പെടുത്തി. ചെറിയ അളവിലുള്ള സ്വർണമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം കടത്തിയത്. ഓരോ കടത്ത് കഴിയും തോറും സ്വർണത്തിന്റെ തൂക്കം വർദ്ധിപ്പിച്ചു. ഇത്തവണത്തെ കടത്ത് വിജയിച്ചാൽ അടുത്ത തവണ 50 കിലോഗ്രാം കടത്താനാണ് പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നത്. വിമാനത്താവളം വഴിയുള്ള സ്വർണത്തിന്റെ ഗൂഢാലോചന നടത്തിയത് 11 ഇടങ്ങളിൽ വെച്ചെന്ന് NIA കണ്ടെത്തുകയും ചെയ്തു. പ്രതികൾ ഒത്തുകൂടിയതിന്റെ ദൃശ്യങ്ങൾ NIAക്ക് ലഭിച്ചു. സ്വർണക്കടത്തിൽ പങ്കാളിത്തമുള്ളവരുടെ കൂടുതൽ പേരുകൾ സ്വപ്നയും സന്ദീപും NIAയോട് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണക്കടത്തിന് പിന്നിൽ വലിയ ആസൂത്രണമുണ്ടെന്നാണ് NIAയുടെ കണ്ടെത്തൽ. സ്വർണക്കടത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചനയ്ക്കായി പ്രതികൾ പല സ്ഥലങ്ങളിലും ഒത്തുകൂടി പദ്ധതിയും തയ്യാറാക്കി. സ്വപ്നയുടെ വീട്ടിലടക്കം 11 ഇടങ്ങളിലാണ് ഒത്തുകൂടിയതെന്നുമാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികൾ ഒന്നിച്ച് പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ പിടിച്ചെടുത്ത് പരിശോധിച്ചു വരികയാണെന്നും NIA വ്യക്തമാക്കുന്നു. KT റമീസാണ് സ്വർണക്കടത്തിന് പിന്നിലെ സൂത്രധാരൻ എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഈ വിവരങ്ങൾ സന്ദീപ് നായർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. സ്വപ്നയുടെയും സന്ദീപിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും NIA കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി ശിവശങ്കറിനെതിരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ശ്രമവും NIA ഊർജിതപ്പെടുത്തി. ശിവശങ്കറിനോട് തിങ്കളാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനിടെ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമവും ശിവശങ്കർ ആരംഭിച്ചതായി വിവരമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.